السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه وأتباعه إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد، سورة الشورى إليه أبتي أنجور الله آية والتفسير على من إذوال شديق الشر شاسة ملان عند آية അതിന്റെ ചുരുങ്ങിയ നിലക്കുള്ള തഫ്സീർ സൂചിപ്പിച്ചിരുന്നു. എങ്കിലും 36 മുതലുള്ള ഏതാനും ആയത്തുകൾ അതിന്റെ അർത്ഥം പരസ്പരം ബന്ധമുള്ളതിനാൽ അത് ഒന്നുകൂടി കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു: ഫമാ ഉസീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിൽ ദുനിയ വമാ ഇൻദല്ലാഹി ഖൈറു വഅബ്ഖാ ലില്ലദീന ആമനു وعلى ربهم يتوكلون فما أوتيتم من شيء നിങ്ങൾ ഏതൊന്ന് കിട്ടിയിട്ടുണ്ടോ فمتاع الحياة الدنيا അതെല്ലാം തന്നെ ദുനിയാവിലെ ഇഹലോക ജീവിതത്തിലെ മറ്റ വിഭവങ്ങൾ തീർന്നു പോകുന്ന താൽക്കാലിക വിഭവങ്ങൾ മാത്രമാണ് وما عند الله അല്ലാഹുവിന്റെ പക്കലുള്ളതെന്തോ അതാണ് ഖൈറുൻ അതാണ് ഉത്തമം അതാണ് നല്ലത് ലില്ലദീന ആമനു വിശ്വസിച്ചവർക്ക് അല്ലാഹുവിനും അവന്റെ ദീനിലും വിശ്വസിച്ചവർക്ക് വഅലാ റബ്ബിഹിം യതവക്കലൂൻ തങ്ങളുടെ റബ്ബിൽ തവക്കുലാക്കിയവർക്ക് അവനിൽ ഭരമേൽപ്പിച്ചവർക്ക് നോക്കിവിടെ അള്ളാഹുവിന്റെ പക്കലുള്ളതാണ് നല്ലതും നിലനിൽക്കുന്നതും ആർക്ക് അവരുടെ വിശേഷണങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ അള്ളാഹു പറയുക. അതിൽ ആദ്യം പറഞ്ഞതിലില്ലതിനാണ് വിശ്വസിച്ചവർക്കെന്നാണ്. ഈമാനാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും അതെല്ലാം സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഈമാനാണ്. അവരവരുടെ റബ്ബിൽ തവക്കുലാക്കുന്നവരാണ്, അവനിൽ ഭരമേൽപ്പിക്കുന്നവരാണ് അവർ. അവരുടെ സ്വഭാവമായി അള്ളാഹു വീണ്ടും പറയുന്നു: വല്ലദീന, അവരെങ്ങനെയുള്ള കൂട്ടരാണ്, യജ്തനിബൂൻ, അവർ ഉപേക്ഷിക്കുന്നവരാണ്, കദാബറൽ ഇസ്മി വൽ ഫവാഹിഷ വഇദാ മാ ഗദിബു ഹും യഖ്തുറു. വല്ലദീന യജ്തനിബൂൻ, അവർ ഉപേക്ഷിക്കുന്നവരാണ്, കദാബറൽ ഇസ്മി വൽ ഫവാഹിഷ, വൻ പാപങ്ങളും മ്ലേച്ഛമായ കൃത്യങ്ങളും മ്ലേച്ഛമായ പാപങ്ങളും തിന്മകളുമെല്ലാം വലിയ പാപങ്ങളുമെല്ലാം ഉപേക്ഷിക്കുന്നവരാണ് അവർ. അവർ കോപിച്ചാൽ അവർ മാപ്പ് കൊടുക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം: അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഖമ ലിനഫ്സിഹി ഖത്തു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വ്യക്തിപരമായി ദ്രോഹിച്ചതിന്റെ പേരിൽ അവിടുന്ന് പ്രതികാര നടപടി ചെയ്യുകയേ ഉണ്ടായിട്ടില്ല. അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ, ദീനിന്റെ പവിത്രത ലംഘിക്കപ്പെട്ടാൽ ഒഴികെ, അഥവാ ദീൻ പല കാര്യങ്ങൾക്കും ഹുർമത്ത് കൽപ്പിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ രക്തവും അവന്റെ സമ്പത്തും അവന്റെ അഭിമാനവുമെല്ലാം പവിത്രം നൽകപ്പെട്ട കാര്യങ്ങളാണ്.
ഇത് ചിന്തുന്നവരെ അതിന്റെ പവിത്രത ലംഘിക്കുന്നവരെ വെറുതെ വിടുക എന്നത് സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയും അതിന്റെ നിർഭയത്വത്തെയും സമാധാനത്തെയും എല്ലാം ബാധിക്കും. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹു പറഞ്ഞത് വലക്കും ഫിൽ ഖിസാസ് ഹയാത് മിയ ഉലിൽ അൽബാ, ബുദ്ധിയുള്ളവരെ ഖിസാസിലാണ് പ്രതിക്രിയ, കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നടപ്പാക്കുന്നതിലാണ് നിങ്ങളുടെ ഹയാത്തുള്ള ജീവിതം നിലനിൽക്കുന്നത് അതിലാണ് എന്നാണ്, ജീവൻ നിലനിൽക്കുന്നത് അതിലാണ് എന്നാണ്. കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ ശിക്ഷ നടപ്പിലാക്കാത്ത നാടുകളുടെ പരിതാപകരമായ അവസ്ഥ അതിനുള്ള വലിയ തെളിവുകളിലൊന്നാണ്, ആർക്കും എന്തും ചെയ്യാം എന്ന അവസ്ഥ വരും. കുറ്റവാളികൾ അവരുടെ നിസ്സാരമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത കുറ്റകൃത്യം തീരുമാനിക്കുക പോലും. എത്രയോ കുറ്റവാളികൾ അടുത്ത കുറ്റകൃത്യം അതിന് പദ്ധതി ഇട്ടത് ജയിലിൽ വെച്ചിട്ടാണ്. അവിടെ സഹതടവുകാരുടെ കൂടെ അടുത്ത കുറ്റകൃത്യത്തിന് പദ്ധതി തയ്യാറാക്കാൻ ഒരാളെ പിടിച്ചാൽ കാണാം ഇയാളെ ഇത്ര വർഷം മുമ്പ് ഇതിൽ പിടിച്ചിരുന്നു, വേറെ കുറ്റകൃത്യത്തിന് ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു, അങ്ങനെ അനുഭവിച്ചിരുന്നു, ഇങ്ങനെ അനുഭവിച്ചിരുന്നു. അവന് യാതൊരു മാറ്റവുമില്ല. സമൂഹത്തിൽ അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളുടെ കടുപ്പം നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ആയിത്തീരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ഹൗമസുകൾ പവിത്രമാക്കപ്പെട്ട കാര്യങ്ങൾ അതിന്റെ പവിത്രത ലംഘിക്കപ്പെട്ട അള്ളാഹുവിന് വേണ്ടി പ്രതിക്രിയ നടപ്പിലാക്കുമായിരുന്നു. മുഅ്മിനുകളുടെ സ്വഭാവമാണ് അവർ അവർ കോപിച്ചാൽ മാപ്പ് കൊടുക്കുമെന്ന് നാം ദുഃഖത്തിൽ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു. സജീയത്തും അവരുടെ പ്രകൃതം എന്നാൽ തഹ്തദി, അതിന്റെ അവരുടെ പ്രകൃതം എങ്ങനെ ഉള്ളതാണ്? അവരുടെ പ്രകൃതം ആളുകളോടെല്ലാം പ്രതികാരം ചെയ്യുക എന്നതല്ല, മറിച്ച് അവരുടെ പ്രകൃതം എന്നത് വിട്ടുകൊടുക്കുക എന്നതാണ്. മുൻഗാമികളിൽപ്പെട്ട തലപ്പുകളിൽപ്പെട്ട മഹാനാണ് അദ്ദേഹം. പറയുകയുണ്ടായി നമ്മുടെ മുൻഗാമികളുടെ സ്വഭാവമായിരുന്നു. അതായത് അവർ നിന്ദരാക്കപ്പെടുന്നത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. നിന്ദരാവുക എന്നത് അവരെ ആളുകൾ വിലയില്ലാതെ കാണുക എന്നത് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ പ്രതികാരം ചെയ്യാൻ കഴിവും അതിനുള്ള ശക്തിയും സ്ഥാനവും ഒക്കെ ഉണ്ടായാൽ അങ്ങനെ എത്തിയാൽ മാപ്പ് കൊടുക്കുന്നവരാണ് അവർ. അങ്ങനെ എത്തിയാൽ മാപ്പ് കൊടുക്കുന്ന സ്വഭാവമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. കുദ്ധരത്തുണ്ടായിരിക്കുക, അക്കോവ് ചെയ്യുക, അഥവാ പ്രതികാരം ചെയ്യാൻ ഉള്ള കഴിവുണ്ടായിരിക്കെ വിട്ടുകൊടുക്കുക എന്നത് ഏറെ മഹത്തരമായ സ്വഭാവമാണ്. സല്ലല്ലാഹു അലൈഹി വലക്കും തോബി, മുഅ്മിനുകളുടെ സ്വഭാവമായി അള്ളാഹു പറയുന്നു അടുത്ത ആയത്തിൽ. والذين استجابوا لربهم واقاموا الصلاه وامرهم شورى بينهم ومما رزقناهم ينفقون. والذين استجابوا لربهم അവരുടെ റബ്ബിന് ഇസ്തിജാബത്ത് ചെയ്തവരാണ്, തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകിയവരാണ്. واقاموا الصلاه അവർ നിസ്കാരം നിലനിർത്തിയവരാണ്. وامرهم അവരുടെ കാര്യം شورى بينهم അവർക്കിടയിൽ കൂടിയാലോചനയിലൂടെയാണ് നടപ്പിലാവുക. അവർ ഷൂറ ചെയ്യുന്നവരാണ്, കൂടിയാലോചിക്കുന്നവരാണ്. നാം അവർക്ക് നൽകിയതിൽ നിന്ന് യോഗിക്കപ്പോൾ അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു. നോക്കൂ, അവരവരുടെ സഹബിന് ഉത്തരം നൽകിയവരാണ്. അതായത് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയും അവൻ വിലക്കിയത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. അതാണ് അള്ളാഹു ഉത്തരം നൽകിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, അള്ളാഹു ഇലക്കിയ കാര്യങ്ങൾ വേണ്ടിയില്ല. ഇതാണ് അള്ളാഹു ഉത്തരം നൽകിയത്. അള്ളാഹു പറഞ്ഞിട്ടില്ല യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വല റസൂലി ഇദാ ദഅകും ബിമാ യുഹീഫും. മുഅ്മിനുകളെ, അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം നൽകുക. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചാൽ, അഥവാ ഈമാനിലേക്ക് വിളിച്ചാൽ നിങ്ങൾ
ഉത്തരം നൽകുക. അടുത്തതായി അല്ലാഹു പറഞ്ഞത് എന്താ, വഅഖാമു സ്സലാഹ്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. നിസ്കാരം എന്നതാണ് അഅ്ളമുൽ ഇബാദ, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നിസ്കാരം. അതിനോളം മഹത്തരമായ, അതിനോളം പ്രാധാന്യമുള്ള വേറെ ഒരു കർമ്മം ഇല്ല. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹു അത് നിർബന്ധമാക്കിയത് തന്നെ ആകാശലോകത്ത് വെച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ബാക്കിയുള്ള കർമ്മങ്ങൾ അവിടുന്ന് ഭൂമിയിലായിരിക്കും അള്ളാഹു വഹിയായി നൽകിയതാണ്. എന്നാൽ നിസ്കാരത്തിന്റെ കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് നിർബന്ധമാക്കിയത്. അതിൽ തന്നെ നിസ്കാരത്തിന്റെ പ്രാധാന്യമുണ്ട്, അതിൽ തന്നെ നിസ്കാരത്തിന്റെ വലിയ പ്രാധാന്യം ഉണ്ട്. അത് ഒരു മുസ്ലിം അവൻ പ്രായപൂർത്തി എത്തുന്നതിനു മുൻപ് ആരംഭിക്കും. പ്രായപൂർത്തി എത്തിയാലാണ് അവനത് നിർബന്ധമാവുക, ചെയ്തില്ലെങ്കിൽ ശിക്ഷ ലഭിക്കുക. പക്ഷെ അതിനു മുൻപേ ചെറിയ പ്രായത്തിൽ അത് ശീലിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു സുബിയാനകും സ്വലാ വഹും അബ്നാഉ ശബ്ഇ വദ്രിബൂഹും അലൈഹ വഹും അബ്നാഉ അശ്രിൻ. ഏഴു വയസ്സായ കുട്ടികളെ നിസ്കരിക്കാൻ ഉപദേശിക്കുക, പത്തു വയസ്സായാൽ അതിന്റെ പേരിൽ, നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അത് ആരംഭിച്ചത് മുതൽ ഒരിക്കലും അതില്ലാത്തൊരു ജീവിതം മുസ്ലിമിനില്ല. ഏതവസ്ഥയും അവൻ കിടപ്പുരോഗിയാണ് എന്ന് സങ്കല്പിക്കുക, ആഫാനില്ലാഹു ഇയ്യാഹു, എങ്കിൽ പോലും അവന് നിസ്കാരം നിർബന്ധമുണ്ട്. അവന് സാധിക്കുന്ന രൂപത്തിൽ ഒരു നിലക്കും നിസ്കാരം അവന് ഒഴിവായി പോവുകയില്ല. അവന് ആ നിർബന്ധത്തിൽ നിന്ന് അവൻ ഒഴിവാവുകയില്ല. മനസ്സിലായില്ല, അവൻ ജീവനോടെ ഉണ്ടോ, അവന്റെ ബുദ്ധി നേരെ നിലനിൽക്കുന്നുണ്ടോ, അവന് നിസ്കാരം നിർബന്ധമാണ് ഏത് അവസ്ഥയിലും. മരിക്കുന്നതുവരെ ഖിയാമത്തിന്റെ നാളിൽ അള്ളാഹു ആദ്യമായി ചോദ്യം ചെയ്യുക നിസ്കാരത്തിന്റെ കാര്യമാണ്. അത് നന്നായ ബാക്കിയെല്ലാം നന്നായി, അത് ദുഷിച്ചാൽ ബാക്കിയെല്ലാം ദുഷിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, العهد الذي بيننا وبينهم الصلاة فمن تركها فقد كفر. നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം, അതാ മുസ്ലിമിനും കാഫിറിനും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. അതാരെങ്കിലും ഉപേക്ഷിച്ചാൽ ഫഖദ് കഫർ, ഇസ്ലാമിൽ പുറത്തുപോയിരിക്കുന്നുവെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരാളെ അയാളുടെ കൂടെ ഏതാനും സമയം ചെലവടിച്ചാൽ തന്നെ നിസ്കാരത്തിന്റെ കാര്യം മനസ്സിലാക്കും. നിസ്കാരത്തിന്റെ കാര്യം അത്രയും തവണ ഒരു ദിവസം ആവർത്തിക്കപ്പെടുന്നു, ബാക്കിയൊരു അമരും ഇങ്ങനെയില്ല അല്ലേ. സകാത്ത് അത് അതിന്റെ ഹൗലെത്തിയാൽ, ഒരു വർഷം എത്തിയാൽ മാത്രമാണ് നിർബന്ധമാവുക. വിളവെടുക്കുന്ന വസ്തുക്കളുടെ സകാത്താണെങ്കിൽ വിളവെടുപ്പിന്റെ സമയത്താണ് അതിന്റെ സകാത്ത്. നോമ്പ് വർഷത്തിൽ ഒരു മാസമാണ്, ഹജ്ജ് നിർബന്ധമുള്ളത് ജീവിതത്തിൽ ഒരു തവണയാണ്. എന്നാൽ ഇത് നോക്കൂ, ഓരോ ദിവസവും അഞ്ചു നേരം അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കി. അത് അടിമയുടെയും അള്ളാഹുവിനും ഇടയിൽ ഉള്ള ബന്ധമാണ്. സിലത്ത് എന്ന വാക്കാണ് സലാത്തിന്റെ അടിസ്ഥാനമെന്നാണ്. സിലത്ത് എന്നാൽ ബന്ധമെന്ന, അള്ളാഹുവുമായുള്ള മുസ്ലിമിന്റെ ബന്ധമാണിത്. റബ്ബ് സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, വലാ തകൂനു മുനിബിന ഇലൈഹി വത്തഖൂഹു വഅഖീമുസ്സലാഹ് വലാ തകൂനു മിനൽ മുശ്രിക്കീൻ. വഅഖീമുസ്സലാഹ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ കൂട്ടത്തിലാകരുത്. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ആ ആയത്ത് നിസ്കാരം ഉപേക്ഷിച്ചവൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ആകുമെന്നതിനുള്ള ഖുർആനിൽ നിന്നുള്ള തെളിവാണ്, ഖുർആനിൽ നിന്നുള്ള തെളിവാണ് എന്ന് നോക്കൂ. സൂറത്തു അൽമുദ്ദസ്സിറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, സഖർ എന്ന നരകത്തിലകപ്പെട്ട ആളുകളെ കുറിച്ച്, മാ സലഖക്കും ഫീ സഖർ, അവരോട് ചോദിക്കപ്പെടും, എന്താണ് നിങ്ങളെ ഈ നരകത്തിൽ അകപ്പെടുത്തിയത്? സഖറിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ലതുഹ്തി വലഖർ, ഒന്നും അവശേഷിപ്പിക്കാതെ, ഒന്നിനെയും വിട്ടേക്കാതെ കരിച്ചു കളയുന്ന നരകമെന്ന. മാ സലഖക്കും ഫീ സഖർ, എന്താണ് ഇവിടെ അകപ്പെടാൻ നിങ്ങൾക്ക് കാരണമായത്? ഒന്നാമത്തെ മറുപടി എന്താ, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്, മുഅ്മിനുകളുടെ അടയാളമാണ്. അത് അവർ
നിലനിർത്തുന്നവരായിരിക്കും എന്നത്. അത് നിലനിർത്തുക എന്നത് മുസ്ലിമിന്റെ ഒന്നാമത്തെ അടയാളമാണ്. അതതിന്റെ നേരത്ത് നിർവഹിക്കുക എന്നത് എന്ന സ്വലാസ്ഥാനം കിതാബൻ മൗഖൂത, വഖ്ത് നിർണയിക്കപ്പെട്ട സമയബന്ധിതമായ ആ നിലക്ക് മുഅ്മിനുകൾക്ക് മേൽ അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മമാണിത്. മുഅ്മിനുകൾ അത് നിലനിർത്തുന്നവരാണ്. പിന്നെന്താണ് അള്ളാഹു പറഞ്ഞത്? അവരുടെ കാര്യം ഷൂറാ ബൈനം, അവർക്കിടയിൽ ഷൂറയിലാണ്, അതിലൂടെയാണ് ഉരുത്തിരിയുക. അഥവാ നോക്കൂ, നിങ്ങൾ മുഅ്മിനുകളുടെ സ്വഭാവമാണ് അവരൊരു കാര്യം തീരുമാനിക്കുക ഷൂറയിലൂടെയാണ് എന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ വഹി ഇറങ്ങുന്ന റസൂലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തിനോട് യുദ്ധതന്ത്രങ്ങൾ പോലെയുള്ള വിഷയങ്ങളിൽ ഷൂറ നടത്തിയിരുന്നു, കൂടിയാലോചന നടത്തിയിരുന്നു. അല്ല, അല്ലാഹു നബിയോട് അത് കൽപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് എന്താ? ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹു, ഉറബിയ ഫബിമ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നബിയെ ലിൻതലഹു, താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറുന്നത്. താങ്കളൊരു പരുക്കനും കഠിനഹൃദയനും ആയിരുന്നുവെങ്കിൽ അവരെല്ലാം താങ്കളെ വിട്ട് തിരിഞ്ഞുപോയ, അതുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുക, അവർക്ക് വേണ്ടി പാപമോചനം തേടുക. പിന്നെന്താണ് പറഞ്ഞത്? കാര്യത്തിൽ നബി അവരുമായി കൂടിയാലോചിക്കുക. എന്നിട്ട് തീരുമാനമെടുത്താൽ അള്ളാഹു തവക്കുലാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്മാറിയിരുന്നില്ല എന്ന്. അല്ല, ഉഹുദിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഉഹുദ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ നിർദ്ദേശം അങ്ങോട്ട് പോയി അവരെ നേരിടണ്ട എന്നതായിരുന്നു. അഥവാ അവർ വന്നു മദീന ഉള്ളിലേക്ക് അവരെ കടക്കാൻ വിട്ടേക്കുക. ഉള്ളിലേക്ക് കടന്നാൽ മദീന അത് അതിലെ വഴികളും ഊടുവഴികളും ഒന്നും അവർക്കറിയില്ല. ഉള്ളിലേക്ക് കടന്നാൽ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും മറ്റും ആക്രമിച്ചുകൊണ്ട് അവരെ പച്ച നശിപ്പിക്കാം എന്നതായിരുന്നു ആദ്യത്തെ പദ്ധതി. എന്നാൽ ബദറിൽ പങ്കെടുക്കാത്ത ചില സഹാബിമാർ, പ്രത്യേകിച്ച് അവരിലെ അങ്ങനെയുള്ള ആവേശമുള്ള ആളുകൾ പറഞ്ഞു എന്നാൽ എന്ത്? മദീനയിലേക്ക് കടക്കാൻ അനുവദിക്കണം, പുറത്തുനിന്ന് തന്നെ നേരിടണം എന്ന്. അങ്ങനെ ഒടുവിൽ ആ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. തീരുമാനമായി കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചട്ടാണ് ഇനി പുറത്തേക്ക് വന്നത്. സഹാബിമാരിൽ ചിലർക്ക്, മുതിർന്നവർക്ക് പ്രയാസം തോന്നി. കാരണം ആദ്യത്തെ അഭിപ്രായം ഇതായിരുന്നു, പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ച് ആ അഭിപ്രായത്തിലേക്ക് എത്തിച്ചതാണ്. അപ്പൊ പറഞ്ഞു, അവർ പറഞ്ഞു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം, നബി നമുക്ക് അത് അങ്ങനെ പറഞ്ഞത് നമുക്ക് പഴയതിലേക്ക് പഴയ അഭിപ്രായം തന്നെ സ്വീകരിച്ചാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, ഒരു നബി പടയം കിഴങ്ങി കഴിഞ്ഞാൽ പിന്നെ പിന്മാറുകയില്ല എന്ന്. അങ്ങനെയാണ് അത് എങ്ങനെ സംഭവിച്ചോ അങ്ങനെ സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖദർ എല്ലാത്തിനും മുൻപേ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ധാരാളം കണക്കിന് ഹിക്മത്തുകൾ, ഉഹദ് യുദ്ധത്തിലെ പരാജയത്തിന്റെ അതിന് പിന്നിലുള്ള ഹിക്മത്ത്, അതുകൊണ്ടുള്ള ഗുണപാഠങ്ങൾ ഒരു ഖുതുബയിൽ നമ്മൾ വിശദമായി ഇമാമുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം തന്റെ ദാദുൽ മആദിൽ സൂചിപ്പിച്ച മഹത്തരമായ ഒരുപാട് പാഠങ്ങൾ ഒരു ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. സാധിക്കുന്ന ആളുകൾ അത് കേൾക്കുക, അള്ളാഹു പ്രയോജനപ്പെടുത്തി പറയുക. ഒക്കെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ പിന്മാറുകയും തീരുമാനമെടുത്താൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുമെന്ന്, അഥവാ ഈ രൂപത്തിൽ ഷൂറത്ത് ശേഷം കൂടി ആലോചിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുക. അത് സഹാബത്തിനോട് കൂടി ആലോചിക്കുക എന്നത് അവരുടെ ഹൃദയം ഇണക്കാൻ കൂടുതൽ സഹായകമാകും. ബിൻ കസീർ പറയുകയാണ്,
യുദ്ധതന്ത്രങ്ങളിലും മറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സല്ലല്ലാഹു സഹാബത്തിനോട് കൂടി ആലോചന നടത്തിയിരുന്നു. അവരുടെ ഹൃദയം അതുകൊണ്ട് അതിൽ സന്തോഷം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി അവരോട് അഭിപ്രായം ചോദിക്കുക എന്നത് അവർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതേസമയം കാര്യങ്ങൾ വിധി വിലക്ക് ഇന്ന കാര്യം വാജിബാണ്, ഹറാമാണ്, ഇത് പാടില്ലാത്തതാണ്, ഇത് അനുവദനീയമാണ്, അത് അള്ളാഹുവിന്റെ വഹിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന വിവരമാണ്. അതിൽ നബി കൂടി ആലോചിക്കുകയില്ല എന്ന് മുഫസ്സറുകൾ ഇമാം ഖുർത്തുബിയെ പോലുള്ള പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അഹ്കാമുകൾ അറിയാനും അഥവാ ഒരു കാര്യം ഹറാമാണോ വാജിബാണോ മുസ്തഹബാണോ എന്നതറിയാനും സഹാബിമാർ കൂടി ആലോചന നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആവശ്യമില്ല, ഹറാമാണോ ഇത് അല്ല അനുവദനീയമാണോ എന്ന് അറിയാൻ അള്ളാഹുവിന്റെ റസൂലിനോടാണ് കൂടി ആലോചന നടത്തേണ്ടത്, വേണ്ടതില്ല. അതേസമയം സഹാബി മുസല്ലമയുടെ കാലശേഷം ഇത് കൂടി ആലോചിച്ചിരുന്നു. മഹാന്മാരായ സഹാബത്ത് കൂടി ആലോചിച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജദ്ദിന്റെ വിഷയത്തിൽ പിതാമഹന് അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മ, ഉമ്മയുടെ ഉമ്മ പോലെയുള്ളവർക്ക് ഉള്ള സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഹദീസ് ലഭിച്ചിരുന്നില്ല. സഹാബിമാരിൽ അബൂബക്കർ സിദ്ദീഖിന്റെ സ്ഥാനത്തിൽ നിന്ന് എത്രയോ താഴെ സ്ഥാനത്തുള്ള ഒരു സഹാബി വന്ന് ആ വിഷയത്തിലുള്ള ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കും, അതിനനുസരിച്ച് വിധി നടപ്പിലാക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് എന്തു പറഞ്ഞില്ല, ഖുർആനിൽ നബിയുടെ സാഹിബാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിശ്വസിച്ച നബിയുടെ കൂടെ ഹിജ്റ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രിയപ്പെട്ട ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ, എനിക്ക് ഞാൻ കാണാത്തൊരു ഹദീസോ, ഞാൻ കാണാത്തൊരു ഹദീസോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചോ? ഒരിക്കലുമില്ല. ഇമാം ഇബ്നു ഹജർ അസ്സലാമു റഹിമഹുള്ളാ ദഹ ബസൂൽ ബാരിയിൽ പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കിട്ടിയാൽ ഒരാളും ചോദിച്ചു പോകരുത് എന്ത് എന്റെ അയാൾക്കത് കിട്ടാതെ പോയത് മൂപ്പറും ഇത് കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കരുത്, അങ്ങനെ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ലഭിച്ചോ അതാ കഴിഞ്ഞൂടെ വസല്ലം എന്ത് കൊണ്ടുവന്നു അത് നിങ്ങൾ സ്വീകരിക്കുക, അവിടുന്ന് എന്ത് പഠിഞ്ഞോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക. ശരിയാണ്, ഖുർആൻ സുന്നത്ത് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയത് പോലെ സഹാബത്തിന്റെ ബഹുമാൻ അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനർത്ഥം എന്തല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് മുകളിൽ ആരുടെയെങ്കിലും വാക്ക് തെളിവാകും എന്നതിന് അർത്ഥമില്ല. ഒരാളുടെ വാക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനുമേൽ തെളിവാകുകയില്ല. നോക്കൂ, ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ആലോചന നടത്തിയിരുന്നു, സഹാബത്ത് കൂടി ആലോചന നടത്തിയിട്ടുണ്ട്. നോക്കൂ, പ്രസിദ്ധമായ ഖന്ദഖ് യുദ്ധത്തിൽ, ഖന്ദഖ് എന്നും അഹ്സാബ് എന്നും അറിയപ്പെടുന്ന ആ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ വരുന്ന മദീനയുടെ ഏത് ഭാഗത്തുകൂടെയാണോ ശത്രുക്കൾ വരുന്നത് ആ ഭാഗത്ത് കിടങ്ങു കുടിക്കാൻ, വലിയ കുഴി കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ബിൻ ഫാരിസിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനിച്ചത്. മദീനയ്ക്കൊരു പ്രത്യേകത കൊണ്ട് എല്ലാ ഭാഗത്തുകൂടെയും കടന്നു കയറാൻ സാധിക്കുകയില്ല. പർവ്വതങ്ങൾ മലകൾ കൊണ്ടും അതുപോലെ ഇടതൂർന്ന ഈത്തപ്പന കൊണ്ടും ചുറ്റപ്പെട്ട നാടാണ്, അതുകൊണ്ട് എല്ലാ ഭാഗത്തുകൂടി കടന്നു കയറാൻ കഴിയില്ല. കടന്നു കയറാൻ വഴിയുള്ള ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അതായത് കടന്നു കുടിക്കാൻ ആ യുദ്ധതന്ത്രം നബിയെ ഉപദേശിച്ചത് സൽമാൻ ബിൻ ഫാരിസി റളിയല്ലാഹു അൻഹുവാണ്. സൽമാൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫാരിസിയാണ്, അഥവാ പേർഷ്യക്കാരൻ സൽമാൻ എന്നാണ് അറിയപ്പെടുന്നത്. പല നാടുകൾ താടിയിട്ടാണ് സൽമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വരുന്നത്. സൽമാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച കഥ അത് അത്ഭുതകരമായ കഥയാണ്. ഒരുപാട് നാടുകൾ താണ്ടുകയും പല പുരോഹിതന്മാരുടെ അരികിൽ എത്തുകയും അടിമയായി വിൽക്കപ്പെടുകയും ഒക്കെ ചെയ്തു. യഥാർത്ഥ സൽമാൻ അടിമയായിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സഞ്ചാരത്തിനിടയിൽ അടിമയായി വിൽക്കപ്പെടുക പോലും ചെയ്യുകയുണ്ടായി. അങ്ങനെ സത്യം അന്വേഷിച്ച് സൽമാൻ റളിയല്ലാഹു അൻഹു വരികയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുകയുമാണ് ചെയ്തത്. ഇതുപോലെ നോക്കൂ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് ആറംഗ ശൂറ നിയമിക്കുകയാണ്. ആറ് സഹാബിമാരെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ,
علي بن ابي طالب، سعد بن ابي وقاص، أدور طلحة بن عبيد الله، زبير بن عبد عوام، عبد الرحمن بن عوف، يا صحابي ماله عمر الخطاب رضي الله عنه شهور اخرين يمك يبني له على اريكان خليفه بربودي على وجه الدين مالك عثمان علي طلحه زبير عبد الرحمن بن عوف سعد بن ابي وقاص. يعني عارض صحابي ماله علي بن ابي طالب عمر الخطاب رضي الله عنه نشيكا اور بودي على وجهه അവർ യോജിച്ചു ഏത് കാര്യത്തിൽ? ഉസ്മാൻ ആയിരിക്കണം ഖലീഫ എന്ന കാര്യത്തിൽ അവർ ഏകോപിച്ച് തീരുമാനം ഒടുവിൽ ആ തീരുമാനത്തിൽ അവർ എത്തുകയുണ്ടായി. ഇത് നോക്കൂ, ഇത് മുഅ്മിനുകളുടെ സ്വഭാവമാണ്. ചില വിവരദോഷികൾ ഇപ്പോൾ പറഞ്ഞതാക്കുന്നതുപോലെ നിഷേധികൾ പറയുകയുണ്ടായി. അപ്പോൾ പലതായി പല കോണുകളിൽ നിന്ന് ഇത് പറയാറുണ്ട്. എന്ത്? ആ കളിപ്രാന്ത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ പറയുന്നു ഇതിൽ മതം ഇടപെടേണ്ടതില്ല, ഇതിൽ മതത്തെ കൊണ്ടുവരേണ്ടതില്ല. മുസ്ലിങ്ങളല്ല അല്ലെങ്കിൽ ദീനിനെ കുറിച്ച് അറിയാത്ത ആളുകൾ അത് പറയുന്നതിന് നമുക്ക് അത്ഭുതമില്ല. ഇസ്ലാം പുറമേക്ക് മാത്രമുള്ള പേരിൽ മാത്രമുള്ള ഏതെങ്കിലും മുനാഫിഖ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്ഭുതമല്ല. പക്ഷേ ഇസ്ലാം ഉള്ളിൽ ഉണ്ടായിട്ട് അറിയാതെ ഇത് പറയുന്ന ആളുകൾ മനസ്സിലാക്കി ഇത് കൂഫറാണ്, ഇസ്ലാം പുറത്തു പോകുന്ന കാര്യമാണ്. എന്ത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദീനിന് ഇടപാടില്ല എന്നൊരുത്തം പറഞ്ഞാൽ നിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദീനിന് ഇടപാടില്ല, ഇതിൽ മതത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്നൊരുത്തം പറഞ്ഞാൽ ഇസ്ലാം ഇത് പുറത്തു പോകുന്ന വാക്കാണ് എന്ന് കേൾക്കാത്തവർ കേട്ടോളൂ, അറിയാത്തവർ അറിഞ്ഞോളൂ. മരിച്ചിട്ടുള്ള അബ്ബിന്റെ മുന്നിൽ എനിക്ക് ഇത് അറിയില്ല എന്ന് പറയാം. കാരണം ഇസ്ലാം അത് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്നത്. ശരിയാണ്, മനുഷ്യർ ഉണ്ടാക്കിയ മതങ്ങളോ മനുഷ്യർ വെട്ടിത്തിരുത്തലുകൾ വരുത്തിയ ആദർശങ്ങളോ അത് അവരുടെ ആരാധനാലയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും. ഇസ്ലാം അങ്ങനല്ല. ഇസ്ലാം നീ രാവിലെ എഴുന്നേറ്റ് നിന്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്നത് മുതൽ, നീ ചേരിപ്പെടുന്നത് മുതൽ, പല്ല് തേക്കുന്നത് മുതൽ, കിടന്നുറങ്ങുന്നത് മുതൽ, നീ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായാൽ അതടക്കം സകലതും അള്ളാഹുവിന്റെ ദീനിൽ ഉണ്ട്. ഇതിലില്ലാത്ത ഒരു കാര്യവുമില്ല. ഇതിൽ ഇതിന് ഇടപാടില്ലാത്ത, ദീനിന് ഇടപെടാൻ പാടില്ലാത്ത ഒരു മേഖലയുമില്ല. മറിച്ച് ഇത് സമ്പൂർണമാണ്, എവിടെയും ബാധകമാണ്. എല്ലായിടത്തും നിനക്ക് ഇത് അനുസരിക്കൽ നിന്റെ ബാധ്യത. എന്നാണ് നീ മുസ്ലിം ആവുക? അങ്ങനെയുള്ളവരാണ് മുസ്ലിം എന്ന് പറയുക. അള്ളാഹുവിന് സമർപ്പിച്ചവനാണ് അവൻ. അതുകൊണ്ട് അവിടെ ബാധകം, അതിന് മതത്തിന് അഭിപ്രായം പറയാൻ അവകാശമില്ല, മതം ഇടപെടേണ്ട എന്ന് ആരെങ്കിലും പാടുന്ന കേട്ട് മുസ്ലിമേ ഈ പാടാൻ നടക്കരുത്. ഇസ്ലാം പുറത്തു പോകുന്ന വാക്കാണെന്ന് മനസ്സിലാക്കുക, മനസ്സിലല്ലേ? അത് തിരിച്ചറിയുക. ഇതിനിടയിൽ ഒരു മതനിഷേധി ഒരു സ്ഥലത്ത് പ്രസംഗിക്കേണ്ടതെന്ന്, രാഷ്ട്രം എങ്ങനെ കൊണ്ടുപോകണം, ഭരണാധികാരി എങ്ങനെ തെരഞ്ഞെടുക്കണം, അതിൽ ഇസ്ലാം ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന്. അതെങ്ങനെയെന്നതിന് അവന്റെ പാർട്ടി തീരുമാനമെടുക്കട്ടെ. അവന്റെ ആചാര്യന്മാർ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരനുസരിക്കലാണ് ഇനിയുള്ള വഴി എന്നാണ് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച സഹാബത്ത് പഠിപ്പിച്ച വഴി അതിനുണ്ട്. അത് ഒരൊറ്റ വഴി മാത്രമല്ല. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും നേർക്കുനേരെ അടുത്ത ഭരണാധികാരിയായി നിർദ്ദേശിച്ചിട്ടില്ല, മറിച്ച് അഹ്ലുൽ ഹല്ലു വൽ അഖ്ദ് എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിലെ വലിയ സ്ഥാനമുള്ള ശ്രേഷ്ഠരായ സഹാബത്ത് ആണ് അടുത്ത ഖലീഫയെ തീരുമാനിച്ചത്. മനസ്സിലായി? അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയും. ഒരു മുസ്ലിം സമൂഹത്തിലാണെങ്കിൽ അവിടെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ വലിയ സ്ഥാനമുള്ളവർ, സൈനിക മേധാവികളെ പോലെ വലിയ വലിയ സമൂഹത്തിൽ സ്ഥാനമുള്ളവർ, വലിയ കച്ചവടക്കാരുണ്ടാവും, വലിയ സമൂഹത്തിൽ ഒന്നാകെ വലിയ സ്വാധീനമുണ്ടാകും. ഞാൻ ഒരു ആധുനിക കാലത്തുള്ള ഒരു മുസ്ലിം സമൂഹത്തിന് ഉദാഹരണം പറയുകയാണ്, അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയാൻ പറയപ്പെടുന്ന സമൂഹത്തിന് വലിയ സ്ഥാനമുള്ള ആളുകൾ. അതുപോലെ സഹാബത്തിന്റെ കാലത്ത് അവിടുത്തെ വഫാത്തിന് ശേഷം മുഹാജിറുകളിലെയും അൻസാറുകളിലെയും പ്രമുഖന്മാരായ ആളുകൾ സഖീഫത്ത് ബനീ സഅ്ദിൽ ഒരുമിച്ച് ചേർന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവർ തീരുമാനിക്കുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റളിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലിഅംരി ദീനിനാ,
أفلا نرتضيك لأمر دنيانا؟ الله عند رسول تعالى تقول الدين تجارتي الإمام أي تبتي بتو تعالى يعني النبي صلى الله عليه وسلم كروا كم من الزمان الإمام أي مرتية الدنيا عند تجارتي تعالى عند تقول تبتي بتو غوره يعني عمر فريعة أبو بكر الصديق رضي الله عنه أبو بكر رضي الله عنه عمر أي من قال أنا أغرقه كندا പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ പിന്നീട് അത് ഏറ്റെടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത ഖലീഫ ഉമർ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഉമർ ആയിരിക്കണം എന്ന് നേർക്കുനേരെ പേരെടുത്ത് പറയുക, അങ്ങനെയാണ് ഉമർ ഖലീഫയാകുന്നത്. അങ്ങനെയും ഖലീഫയാകണം എന്നുവെച്ചാൽ അതും ഒരു രീതിയാണ്, അതും ഒരു രീതിയാണ്. ഉമർ എന്താണ് ചെയ്തത്? ഉമർ കുത്തേറ്റ് കിടക്കുമ്പോൾ ഉമറിനോട് അടുത്ത ഖലീഫയുടെ കാര്യം പറഞ്ഞു. അപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അടുത്ത ഖലീഫയെ പറയുകയാണ് എങ്കിൽ, ഇന്ന ആളാണ് എന്ന് പറയുകയാണ് എങ്കിൽ, എന്നെക്കാൾ നല്ല ആൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്കതിൽ മാതൃകയുണ്ട്. ആരും ഇനി ഞാൻ ഒരാളെയും പറയുന്നില്ല എങ്കിൽ എന്നെക്കാൾ നല്ല ആൾ അതും ചെയ്തിട്ടുണ്ട്. ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ പറഞ്ഞ ആൾക്ക് മനസ്സിലായി ഉമർ ആരും പറയുകയില്ല, കാരണം കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയായിരിക്കും ഉമർ സ്വീകരിക്കുകയെന്ന് കേട്ട ആൾക്ക് മനസ്സിലായി. ഉമർ എന്ത് ചെയ്തു? രണ്ടിനും ഇടയിലുള്ള വഴിയാണ് സ്വീകരിച്ചത്. അതും ഒരു രീതിയാണ് മനസ്സിലായി, അതും ഒരു രീതിയാണ്. ഒരു രീതി മാത്രമല്ല ഉള്ളത്, ഒരൊറ്റ രീതി മാത്രമല്ല ഉള്ളത്. ഇനി ഈ രീതി ഒന്നും പാലിക്കപ്പെട്ടില്ല ഒരു മുസ്ലിം സമൂഹത്തിൽ. ഒരാൾ കേറി എന്ന് ഭരണാധികാരിയായി, അയാൾ കൊട്ടാര വിപ്ലവം നടത്തിയിട്ടോ മറ്റോ ഒരു മുസ്ലിം സമൂഹത്തിൽ ഒരാൾ ഭരണാധികാരിയായി, അയാളുടെ ഭരണം സ്ഥിരപ്പെട്ടു. മനസ്സിലെ സ്ഥിരപ്പെട്ടാൽ അയാളെ അംഗീകരിക്കുക, അയാളെ അനുസരിക്കുക എന്നത് ഉമ്മത്തിന്റെ ബാധ്യത, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാകണം. അതേസമയം ഞാൻ മുസ്ലിം സമൂഹത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഒരു മുസ്ലിം രാജ്യത്തിന്റെ കാര്യമാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കെ മറ്റൊരാൾ അതിനുവേണ്ടി സ്ഥാനം ഉന്നയിച്ച, അതിനുവേണ്ടി അവകാശവാദം ഉന്നയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ ആ ഭരണാധികാരിയുടെ കൂടെ ചേർന്ന് മറ്റവനെതിരിൽ നിലകൊണ്ടുകൊള്ളുക, അവനെ കൊലപ്പെടുത്തി കൊള്ളുക, അവൻ ആരായിരുന്നാലും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനാണ്. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചാൽ എന്താണ് ഇതിന്റെ ഒക്കെ പിന്നിലുള്ള താല്പര്യം എന്ന് മനസ്സിലാക്കാം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിലെല്ലാം വലിയ പ്രാധാന്യം നൽകപ്പെടുന്നത് സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ, അരാജകത്വം ഉണ്ടാകാൻ പാടില്ല എന്നതിനെ, അതിനാണ് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചില വിവരദോഷികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറമാടൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫ്ന് ചെയ്യുക, നബിയെ ഖബറടക്കുന്ന കാര്യം, അത് വൈകിയതിനെ കുറിച്ച് ചില വിവരദോഷികൾ സഹാബത്തിന് കുറ്റം പറയുന്ന രൂപത്തിൽ സംസാരിക്കുന്നതിനാണ് അവർ. അത് ചർച്ച ചെയ്യാതെ, അതിന് നിൽക്കാതെ ഖലീഫയുടെ കാര്യത്തിനാണ് നേരം കളഞ്ഞത് എന്ന് വരെ ചില വിവരദോഷികൾ പറഞ്ഞതിനാണ്. എന്തുകൊണ്ടാണ് അവർ ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ആ ശണപ്പാകപ്പെട്ട ശരീരം അവിടെ ഉണ്ട്, അത് ഖബറടക്കിയിട്ടില്ല. എന്നിട്ടും കൂടി അവർ ഏറ്റവും പ്രാധാന്യത്തോടെ ഈ കാര്യം തീരുമാനിക്കാൻ മെനക്കെട്ടത് എന്തുകൊണ്ടാണ്? അത് ഇത് വൈകിപ്പിക്കാൻ പാടില്ല, അരാജകത്വം ഉണ്ടാകും സമൂഹത്തിൽ, നിസ്സാരമായ കാര്യമല്ല ഖലീഫ ഉണ്ടാവുകയാണ്. അവരുടെ ബുദ്ധിയാണത്, അവരുടെ വിവേകവും പക്വതയുമാണത്. ഈ വിവരദോഷികൾക്കുണ്ടെന്ന് മനസ്സിലാവും. അവരത് സഹാബത്തിന്റെ കുറ്റമായി പറയുക, സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷം അബൂബക്കർ ഖലീഫയെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഈ ആറംഗ സമിതിയെ നിശ്ചയിക്കുകയുണ്ടായി. അവരിൽ ആരായിരിക്കണം അടുത്ത ഖലീഫയെന്ന് അവർ തീരുമാനിക്കുക, അവരിൽ ഒരാളായിരിക്കണം. അതും ഒരു രീതിയാണ്. എന്നുവെച്ചാൽ ഈ ദീനിൽ ഏത് കാര്യത്തിനും കൃത്യമായി ഏറ്റവും ശരിയായ നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട്.
ഏറ്റവും ശരിയായ നിർദ്ദേശം നൽകപ്പെട്ടിരുന്നു. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ചില ആളുകൾ ഒരിക്കലും തന്നെ ബാധിക്കാത്ത, ഒരിക്കലും തനിക്ക് ഇടപെടേണ്ടി വരാത്ത ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെയാണ് തലക് പോക്ക. പക്ഷേ അവിടെ അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കെ ഇങ്ങനെ വേറൊരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നതാണോ? പക്ഷേ മരിക്കുന്നവരെ പലപ്പോഴും ഒരു ഒരു ശതമാനം സാധ്യത പോലും ഇവനങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദുനിയാവിന്റെ ഏതൊരു മൂലക്ക് ഇങ്ങനെ അവന്റെ പണിയെടുത്ത് ജീവിച്ചു വയ്ക്കും. എന്നാൽ ചർച്ച ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സാന്ദർഭികമായത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിലപ്പുറത്തുള്ള നമ്മെ ബാധിക്കാത്ത കാര്യങ്ങളിൽ തലമുണ്ടാക്കി ബുദ്ധിമുട്ടാകേണ്ട ആവശ്യമില്ല. പഠിക്കാനുള്ള സൗകര്യം മുഴുവൻ ഇല്ലെങ്കിൽ ശരി, പഠിക്കാനൊക്കെ സൗകര്യം ഉണ്ട് എങ്കിൽ സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുക. സംശയം കൊണ്ട് നടക്കേണ്ടതില്ല, ചോദിച്ചു പഠിക്കുക. അതല്ല, അങ്ങനെയുള്ള യാതൊരു സാഹചര്യമില്ല, ഇങ്ങനെ വേറെ പല ജോലികളും കാര്യങ്ങളുമായി നടക്കുകയാണെങ്കിൽ അവന് ആവശ്യമുള്ള രീതിയിൽ പഠിക്കാനാണ് കൂടുതൽ സമയവും കൂടുതൽ അധ്വാനവും ചെലവഴിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തരുത്. അമറുൽ ഖത്താബ് റളിയല്ലാഹു ഈ രൂപത്തിൽ ശൂറ തീരുമാനിച്ചു. അത് ഈ പറഞ്ഞ മുഅ്മിനുകളുടെ സ്വഭാവത്തിൽ ഉള്ളതാണ് അല്ലാഹു പറഞ്ഞ കാര്യമാണ്. അമറുഹും ശൂറ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ അവരവർക്ക് നാം റിസ്ഖായി നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അഥവാ അവർ നിഷ്കരിക്കുന്നവരാണ്. അതോടൊപ്പം നോക്കൂ നിങ്ങൾ, അവർ സഹജീവികളെ പരിഗണിക്കുന്നവരാണ്, ആളുകൾക്ക് സഹായം ചെയ്യുന്നവരാണ്. അതിൽ അവർ കൂടുതൽ പരിഗണിക്കുക അവരുടെ അടുത്ത ബന്ധുക്കളെ, പിന്നീട് അതിനടുത്തവരെ, പിന്നീട് അതിന് അടുത്തവരെ. അങ്ങനെയാണ് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ ആ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ചാൽ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കൊടുത്ത ആഴ്ച അള്ളാഹു പറയുന്നു വല്ലദീന ഇദാ അഖാബഹുൽ ബഗ്യു ഹും യൻതസിറൂൻ വല്ലദീന ഇദാ അവരുടെ സ്വഭാവമാണ് എന്താ ഇദാ അഖാബഹു അവരെ ബാധിച്ചാൽ ബഗ്യു അതിക്രമം ഏൽപ്പിക്കപ്പെട്ടാൽ ഹും യൻതസിറൂൻ അവരതിന് പ്രതിക്രിയ നടപ്പിലാക്കുന്നവരാണ്. നോക്കൂ, ഇതിനു മുമ്പ് തുടക്കത്തിൽ വൈദാ മഹാദി ഭൂമി അഭിമുഖവും കോപിച്ചാൽ അവർ മാപ്പ് കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞു. ഈ ആയത്തിൽ അതിക്രമമേറ്റാൽ അവർ പ്രതിക്രിയ നടപ്പിലാക്കുന്നവരാണ് എന്നും റബ്ബു സുബ്ഹാനഹു വതആല പറയുന്നു. എന്നാൽ അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഇബ്നു അറബി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം, ഇബ്നു അറബി എന്ന് പേരുള്ള സൂഫികളുടെ ഒരു നേതാവുണ്ട്, മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാമിന് പുറത്തുപോയാളാണ് എന്ന് പറഞ്ഞ ആളാണ്. എന്നാൽ ഇബ്നുൽ അറബി, അറബിയുടെ മുന്നിൽ അലിഫ്ലാം ചേർക്കപ്പെട്ട പണ്ഡിതനുണ്ട്, അത് വേറെ ആളാണ്. അത് മാലിക് മദ്ഹബിൽ അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ്. അഹ്കാമുൽ ഖുർആൻ എന്ന പേരിൽ വലിയ തഫ്സീർ അദ്ദേഹത്തിനുണ്ട്. അപ്പോ അഹ്ലു സുന്നത്തിന്റെ മജ്ലിസുകളിൽ ഖുർആന്റെ തഫ്സീറുകളിലൊക്കെ പേര് പറയപ്പെടുമ്പോൾ ഈ രണ്ട് ആളുകളെ മാറിപ്പോയത് ഇബ്നു അറബിയാണ്. അലിഫ്ലാം ഇല്ലാത്ത ആണ് ഇബ്നു അറബി. രണ്ടാമത്തെ ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു അൻ യകൂന അൽ ബാഗി മുഅ്ലനൻ ബിൽ ഫുജൂർ. ഇത് രണ്ട് സന്ദർഭത്തിലാണ്, അഥവാ ചിലപ്പോൾ അതിക്രമം ചെയ്തവന് മാപ്പ് കൊടുക്കുക ആയിരിക്കും ചില സന്ദർഭങ്ങളിൽ ഉത്തമം. ചില സന്ദർഭങ്ങളിൽ അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പണിയെടുക്കുക, പ്രതിക്രിയ അവന് വാങ്ങിക്കൊടുക്കാൻ നടപടിയെടുക്കുക എന്നതായിരിക്കും ചില സമയത്ത് ഉത്തമം. എപ്പോഴാണ് അത്? അയ്യപ്പൂ നൽകാതെ മുഴുവൻ പൂജുവോ അക്രമം ചെയ്തവൻ വൃത്തികേട് പരസ്യമാക്കിയവനാണ്, അവൻ അതിനറിയപ്പെട്ടവനാണ്. പരസ്യമായി ജനങ്ങൾക്കിടയിൽ ഒരു നാണവുമില്ലാതെ വൃത്തികേടും അതിക്രമവും കൊണ്ട് നടക്കുന്നവനാണ്. കുട്ടികളൊന്നും വലിയ ആളുകളൊന്നും ഒന്നും വ്യത്യാസമില്ലാതെ ആളുകളെ ദ്രോഹിക്കുന്നവനാണ്. അവനോട് പ്രതിക്രിയ ചെയ്യലാണ് അഫ്ദൽ, ശ്രേഷ്ഠമെന്നാണ്. അഥവാ ചില നാടുകളിൽ ഭരണകൂടങ്ങൾ മാത്രം നടപ്പിലാക്കേണ്ട പ്രതിക്രിയകൾ ഉണ്ടാകും, അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിന് താഴെയുള്ള കാര്യത്തെക്കുറിച്ചാണ് അവനവൻ നടപ്പിലാക്കാൻ അനുവാദമുള്ളത്,
എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ആളുകളെ ശകാരിച്ച് നടക്കുന്നവരെ കുറിച്ച് മോശമായത് സംസാരിക്കുന്ന ആളുകളൊക്കെ വെക്കിട്ട് കയറുന്ന ഒരുവൻ, അവരോട് തിരിച്ച് അതുപോലെ വാക്ക് പറയുക എന്നൊരു പ്രതികരണമുണ്ട്, മാപ്പ് കൊടുക്കുക എന്ന പ്രതികരണമുണ്ട്. അത് വ്യക്തികൾ തന്നെ ചെയ്യുന്നതാണ്, ഭരണകൂടം നിർവഹിക്കുന്നതല്ല. അതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ രണ്ടാമത്തെ നോക്കൂ, അൻ തഖൂൻ അൽ ഫൽസതു ഔ യഖൗദാലിക മിമ്മ യഅതരിഫു ബിസ്സല്ല വയസ്അലു വയസ്അലു മഗ്ഫറത ഫലഅഫു ഫയസ്അലു മഗ്ഫറത ഫലഅഫു ഹാഹുനാ അഫ്ദൽ. അത് വേറൊരുവൻ ഉണ്ടാവും, അവൻ പൊതുവെ ആ തെറ്റ് ചെയ്യുന്നവനല്ല, അവന് അബദ്ധം പറ്റിയതാണ് എന്ന് മാത്രമല്ല അവൻ തെറ്റ് സമ്മതിക്കുന്നവനാണ്, അവൻ വിട്ടുകൊടുക്കാൻ പറയുന്നു, അവൻ വിട്ടുകൊടുക്കുക, അവനെ മാപ്പാക്കുക എന്നതാണ് ശ്രേഷ്ഠകരം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശിക്ഷ കൊടുക്കാൻ കഴിവുണ്ടായിരിക്കെ പലപ്പോഴും വിട്ടുകൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. നബി കസീർ റഹിമഹുള്ള അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്നു, വല്ലദീന ഇദാ അസാബഹും ബഗ്യു ഹും യൻതസിറൂൻ, അതിക്രമമേറ്റാൽ പ്രതിക്രിയ നടപടി സ്വീകരിക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞാൽ, ഫീഹിം ഖുവ്വത്തുൽ ഇൻതിസാബ്, പ്രതിക്രിയ ചെയ്യാൻ ശക്തിയുള്ളവരാണ് അവർ. മിമ്മ ഫലമവും, അവരോട് അക്രമം ചെയ്തവരോട്, വഅതദ അലൈഹിം, അവരെ ദ്രോഹിച്ചവരോട്, ലൈസു ബിൽ ആജിദീൻ വലൽ അദല്ലീൻ, അവർ നിന്ദരോ കഴിവില്ലാത്തവരുമല്ല, ബൽ യഖ്ദിറൂന അലൽ ഇൻതിഖാമി മിമ്മ ബഗ അലൈഹിം, അവർക്ക് അവരോട് അക്രമം ചെയ്തവരോട് പ്രതിക്രിയ ചെയ്യാനുള്ള കഴിവുണ്ട്. വഇൻ കാനു മഅ ദാലിക ഇദാ ഖദറു, അതോടൊപ്പം അവരതിന് കഴിവുണ്ടായിരിക്കെ അപ്പോ വിട്ടുകൊടുക്കുന്നവരാണ്. كما قال يوسف عليه الصلاة والسلام, يوسف عليه السلام ഭരണത്തിൽ അധികാരത്തിൽ ആയിരുന്ന സമയത്ത് ആണ് സഹോദരങ്ങളെ കാണുന്നത്, ദ്രോഹിച്ചവരാണ്, ക്ഷണിച്ചു കൊണ്ടുപോയിട്ടവരാണ്, യാതൊരു കരുണയുമില്ല, വർഷങ്ങൾ തന്റെ പിതാവിൽ നിന്ന് തന്നെ വേർപെടുത്തിയവരാണ്. എന്നിട്ട് മുന്നിൽ കിട്ടി അവരെ പറഞ്ഞിട്ടാണ് അവസാനം വന്നത്, യാ സുബ്ഹാനല്ലാഹ്. അവസാനം അവർ വന്നത് എങ്ങനെ, ഞങ്ങൾക്കിത് പ്രയാസം ബാധിച്ചിരിക്കുന്നു, ആകെ പട്ടിണിയിലായി, എന്നിട്ട് മിസറിൽ ആ സമയത്ത് ഭക്ഷണ സാധനങ്ങൾ കിട്ടണമെങ്കിൽ അതിന് കണക്കായി വില കൊടുക്കണം, വലിയ വിലയില്ല, വലിയ വില കൊടുത്താലും കിട്ടാത്ത സമയമാണ്, എന്നാൽ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ അവരുടെ പക്കൽ ഒന്നുമില്ല, തഫ്സീറുകൾ കാണാൻ വിലയില്ലാത്ത കഷ്ണം കയറുകളും മറ്റുമൊക്കെയാണ് എടുത്തിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഇത് പറഞ്ഞു നോക്കൂ, നിങ്ങൾ വജീനാജ, ഇങ്ങനെ വില കുറഞ്ഞ വസ്തുക്കളുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, എന്നാൽ ഈ അളവ് ഞങ്ങൾക്ക് തികച്ചു തരണം, തസദ്ദഖാലീന, ഞങ്ങൾക്ക് ദാനമായി നൽകണം, അള്ളാഹു അള്ളാഹു സദഖ നൽകുന്നവർക്ക് പ്രതിഫലം നൽകും. ഇത് കേട്ടപ്പോൾ യൂസുഫ് അലൈഹി സലാമിന് കരുണപ്പെട്ടു, തഫ്സീറുകൾക്കാണ് അദ്ദേഹം കരുത്തു പോയത്. അദ്ദേഹം ആ സമയത്താണ് ചോദിക്കുന്നത്, ഹല അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദാ അൻതും ജാഹിലൂൻ, നിങ്ങൾക്കറിയും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, യൂസുഫിനെയും സഹോദരനെയും നിങ്ങൾ അവിവേകികളായിരിക്കെ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ഇപ്പോഴാണ് അവർ ചോദിക്കുന്നത്. യൂസുഫാണോ അദ്ദേഹം പറഞ്ഞത്, യൂസുഫ്. എന്നിട്ട് യൂസുഫ് അലൈഹി സലാം പറഞ്ഞ വാക്ക് എന്താണ്, ലാ തസ്രീബ അലൈക്കും യൗമ, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെയാണ് മക്കക്കാരോട് പ്രവർത്തിച്ചത്. മക്ക കീഴടക്കിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരോട് ഇതുപോലെയാണ് ചെയ്തത്, അവർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നോക്കൂ നിങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിക്കിടയിൽ 80 പേർ ആ സന്ധിയുടെ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കെ തന്തസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി ഒരു ഭാഗത്തുകൂടെ 80 പേർ വരികയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ മുഴുവൻ പിടികിട്ടി, അവരെ പിടിച്ചുകെട്ടി സഹാബത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിട്ടേക്കും, അവരെ വെറുതെ വിട്ടു. ആ ഹുദൈബിയ സന്ധി നടക്കാൻ അത് വലിയ കാരണമായിരുന്നു. അത് വളരെ കേട്ടിട്ടില്ലേ, ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിന്റെ തഫ്സീറിൽ എടുത്തുദ്ദേശിച്ചാണ്. ഈ അടുത്തൊരു ഒരാൾ ദുർവ്യാഖ്യാനിച്ച ഒരു സംഭവം കൂടിയാണ്, ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഗൗസ് ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന ആൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വാളെടുത്ത് നബി ഉറങ്ങിക്കൊണ്ടിരിക്കെ വാളെടുത്ത് വന്ന് നബിയെ കൊല്ലാൻ വന്നു, ആളുടെ കയ്യിൽ നിന്ന് വാള് താഴെ കൊണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ ഉപദ്രവിക്കാതെ വെറുതെ വിടുകയാണ് ചെയ്തത്.
عليه وسلم سمعنا معي അവിടുത്തെ സിഹറ ചെയ്ത നബീ ഇബ്നു അൽഅഹ്സം എന്ന യഹൂദിയെ വെറുതെ വിടുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായി ദ്രോഹിച്ചതിനാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതിക്രിയ ചെയ്തില്ല. ഖൈബറിൽ നബിക്ക് വിഷം പുരട്ടിയ മാംസം കൊടുത്ത യഹൂദിയായ പെണ്ണിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ വിട്ടു. അവരോട് ചോദിച്ചു, നീ എന്തിനാണ് ഇത് ചെയ്തത്? ആ സ്ത്രീ പറഞ്ഞു, യഥാർത്ഥ നബിയാണെങ്കിൽ ഭദ്രമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഇസ്തറഹ്നാമി നിങ്ങളുടെ ശല്യം തീർന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വെറുതെ വിട്ടു. നിങ്ങൾ നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ സംഭവം അത് ഏറ്റവും വ്യക്തമാകുന്ന ഒരു അതിന് തെളിവായ സംഭവമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വെറുതെ വിട്ടു, പക്ഷേ അവർ കൊടുത്ത വിഷം പുരട്ടിയ മാംസം കഴിച്ച് ബിഷർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ബിഷർ ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊല്ലാൻ ഉത്തരവിട്ടു. എവിക്ക് വിഷം കൊടുത്തത്, വിഷം പുരട്ടിയത് കൊടുത്തത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്തില്ല. ബിഷ്ർ ഇബ്നു ബറാ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ അവരെ കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടു. അല്ലാഹുവിന്റെ റസൂലിന് അവസാന സമയത്ത് വരെ ഈ വിഷത്തിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. അവിടുത്തെ ഞരമ്പ് മുറിയാൻ അതാണ് കാരണം. ദുഹയ്യ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് മുഖേന അള്ളാഹു നമ്മുടെ റസൂലിന് ഷഹാദത്തിന്റെ പ്രതിഫലം കൂടി, രക്തസാക്ഷ്യത്തിന്റെ പ്രതിഫലം കൂടി നൽകുമെന്ന്, ആ ഉന്നതമായ സ്ഥാനം കൂടി അത് സ്വല്ലല്ലാഹു നൽകുമെന്ന്. ആ സമയം വരെ അള്ളാഹു ആ വിഷത്തിന്റെ സ്വാധീനം പിടിച്ചു വെച്ചു. അവിടുത്തെ വഫാത്തിന്റെ സമയമായപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഖൈബറിൽ ആ പെണ്ണ് തന്ന വിഷമിത എന്റെ ഞരമ്പ് മുറിക്കുന്നു എന്നർത്ഥത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അള്ളാഹു പറയുന്നത് وجزاء سيئه سيئه مثلها وجزاء سيئه ഒരു തിന്മക്കുള്ള പ്രതിഫലം سيئه مثلها അതിന് സമാനമായ തിന്മയാണ്. فمن عفا എന്നാൽ ആരാണ് വിട്ടുകൊടുക്കുന്നത്, واصلح നന്മ ഉണ്ടാക്കുന്നത്, فاجره على الله അവന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ മേൽ ബാധ്യതയാണ്. انه لا يحب الظالمين الله അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല. ആരാണോ പ്രതികാര നടപടി സ്വീകരിച്ചത് താൻ അക്രമിക്കപ്പെട്ടതിനു ശേഷം, അങ്ങനെയുള്ള കൂട്ടർ അവർക്കെതിരിൽ യാതൊരു വഴിയുമില്ല, അഥവാ അവർക്കെതിരിൽ ഒരു നടപടിയും പാടില്ല. തനിക്ക് ഏറ്റ അക്രമത്തിന് പകരം ഒരാൾ ചെയ്തു, അതുപോലെ അയാൾക്കെതിരിൽ നടപടിയില്ല. ഇന്നമസ്തബീലു നടപടി എടുക്കാൻ വഴിയുള്ളത് അലല്ലദീന ഒരു കൂട്ടർക്കെതിരിൽ മാത്രമാണ്. യദ്രിമുൻ എന്ന ജനങ്ങളെ ആക്രമിക്കുന്നവർക്കെതിരെ, വയഭൂന ബിൽ അർദി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന അതിക്രമം പ്രവർത്തിക്കുന്നവർക്കെതിരെ, ബിഗൈറിൽ ഹഖ് യാതൊരു ന്യായമില്ല, ഉലാഇക ലഹും അദാബുൻ അലീം അവർക്കാണ് വേദനാജനകമായ ശിക്ഷയുള്ളത്. വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അജ്മിൽ ഉമൂർ, വലമൻ സബറ ആരാണ് ക്ഷമിച്ചത് വഗഫറ മാപ്പ് കൊടുത്തത്, അത് ഖണ്ഡിതമായ ഏറെ പ്രോത്സാഹനം നൽകേണ്ട വലിയ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളിൽ പെട്ടതാണ്. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറയപ്പെട്ട ആയത്തിലെ ഒന്ന്, ഒരാൾക്ക് മോശമായി വല്ലതും മറ്റൊരാളിൽ നിന്ന് കേൾക്കേണ്ടി വന്നു, അതിനുള്ള പ്രതിഫലം പ്രതിക്രിയ മോശമായതാണ്, അഥവാ അത് ശറഅ അത് നീതിയാണ്, അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അത് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ വിട്ടുകൊടുക്കുക, ഔദാര്യം കാണിക്കാൻ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഏറ്റവും ശ്രേഷ്ഠം ഏതാ? വിട്ടുകൊടുക്കുക എന്നറിയാം. പക്ഷേ കൂടെ ശ്രദ്ധിക്കണം, അഫാവ അസ്ലഹ എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇസ്ലാഹ് ഉണ്ടെങ്കിലാണ് അഫു നന്നാവുക, അഥവാ മാപ്പ് കൊടുത്തത് കൊണ്ട് നന്മ ഉണ്ടാകുമെങ്കിലാണ് മാപ്പ് കൊടുക്കൽ നന്മയായി തീരുക. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിന്മ ഒരു അലങ്കാരം എന്നാണ് കൊണ്ടുനടക്കുന്നവർ. പക്ഷേ പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞത് കാണാം, ഒരാൾ വന്ന് വേറൊരുത്തനെ വണ്ടി കൊണ്ട് ഇടിച്ചു, റോഡിൽ നടന്നു പോകുമ്പോൾ വണ്ടി കൊണ്ട് ഇടിക്കുകയാണ്. പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ, ആധുനികരായ പണ്ഡിതന്മാർ പറഞ്ഞ ഉദാഹരണം, അയാൾക്ക് വിട്ടുകൊടുക്കുക അല്ല അയാൾക്ക് ചെയ്തതിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക, രണ്ട് വഴി നമ്മുടെ മുന്നിലുണ്ട്. ഇവൻ സ്ഥിരം വേണ്ട പണിയിലാണ്, ഒരു സ്ഥലത്തില്ലാണ്ട് റോഡിലൂടെ വണ്ടി ഓടിക്കുക. ഇങ്ങനെ പലതവണ ആളുകൾ ഇടിച്ചിട്ട് പരിക്ക് വരുത്തിയ ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകളെ പരിക്ക് വരുത്തിയിട്ടുണ്ട്. അവന് വിട്ടുകൊടുക്കുക എന്നത് തെറ്റാണ്, പാടില്ല.
കാരണം അവിടെ ഇസ്ലാഹില്ല, അവന്റെ തിന്മക്കുള്ള പ്രോത്സാഹനമാണ്, അവന്റെ ചോദ്യമാസം പ്രോത്സാഹിപ്പിക്കാനാണ് അവിടെ സംഭവിക്കുക. അതേസമയം അങ്ങനെയല്ല, കാളബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. അങ്ങനെ ജനങ്ങളൊന്നും ദുനിയാവിൽ ഇവനല്ലാതെ വേറെ ആരുമില്ല, റോഡിൽ ഇവനല്ലാതെ വേറെ ആരുമില്ല എന്ന രൂപത്തിൽ വണ്ടി ഓടിക്കുന്ന ആളൊന്നുമല്ല, അവൻ ശ്രദ്ധിച്ചു ഓടിക്കുന്ന ആളാണ്, പറ്റിപ്പോയതാണ്. എങ്കിലവിടെ ഏതാണ് അഫ്ദൽ? കുട്ടി ഓടിക്കാനാണ്, കൊട്ടയെന്ന് വെക്കലാണ് അഫ്ദൽ. ഇസ്ലാഹ് ഉണ്ടെങ്കിലാണ് അക്കൂർ നന്നാവുക. കാരണം അള്ളാഹു എന്ത് പറഞ്ഞു? അവൻ അഫ വാസ്ലഹ, നന്മ വരുത്തുക, മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുക്കുകയും നന്മ വരുത്തുകയും ചെയ്തവരാണോ ചെയ്തവന് അവന്റെ പ്രതിഫലം അള്ളാഹു എങ്കിൽ ഉറച്ചിരിക്കുന്നു എന്ന്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിൽ നീതി അത് നിയമമാക്കിയിട്ടുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ അവന് ശിക്ഷ വാങ്ങി കൊടുക്കാൻ തെറ്റല്ല, പക്ഷേ അവൻ വിട്ടുകൊടുക്കുക എന്നതാണ് അഫ്സൽ ശ്രേഷ്ഠം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ നിബന്ധന അവിടെ ഉണ്ട്, സദാഹു വേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ജാദല്ലാഹു തആല അബ്ദൻ യഅഖൂ ഇല്ലാ ഇജ്ജ. അള്ളാഹു മാപ്പ് കൊടുക്കുന്ന ഒരു അടിമക്ക് ഇജ്ജല്ലാതെ അഥവാ അന്തസ്സല്ലാതെ പ്രതാപമല്ലാതെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയില്ല, പ്രതാപമല്ലാതെ അവന് അള്ളാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിച്ചു കൊടുക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്തബ്ബാൻ മാ ഖാല ഫഅല അൽ ബാദി മാ ലം യഅതദിൽ മദ്ലൂം. അൽ മുസ്തബ്ബാൻ, പരസ്പരം മോശമായത് പറയുന്ന ചീത്ത വിളിക്കുന്ന രണ്ടുപേർ, അവർ രണ്ടുപേരും പറഞ്ഞതിന്റെ കുറ്റം മുഴുവൻ അലൽ ബാദി തുടങ്ങിയവന്റെ മേലെയാണ്. നാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് അഥവാ ആക്രമിക്കപ്പെട്ടവൻ അതിരി കവിയാതെടുത്തോളം തുടങ്ങിയവന്റെ മേലാണ് മുഴുവൻ കുറ്റവും. പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഇങ്ങോട്ട് പറഞ്ഞവനെ സമാനമായി അങ്ങോട്ട് പറയുക അനുവദനീയമാണ്, അതിനെന്തില്ല, കുറ്റമില്ല, തെറ്റില്ല, പക്ഷെ വിട്ടുകൊടുക്കലാണ് ശ്രേഷ്ഠം. നമ്മൾ നോക്കൂ, നിങ്ങൾ ചലപ്പുകൾ നമ്മുടെ മുൻഗാമികൾ ഈ ഒരു ഭാഗം വായിച്ചതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകും കാമത്തിന്റെ സമയമായാലും. നോക്കൂ നിങ്ങൾ, ഫുദൈലുബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ആരെങ്കിലും നിന്റെ അരികിൽ വേറൊരുത്തൻ എന്നെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞു വന്നാൽ നീ അവനോട് പറയുക, മാപ്പ് കൊടുത്തേക്ക്, കഴിഞ്ഞല്ല അപ്പുറപ്പുറി തക്കുവ, മാപ്പ് കൊടുക്കേണ്ടതാണ് തക്കുവയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അപ്പോ പറയുകയാണെന്ത്, എന്റെ ഹൃദയം എങ്ങനെ എന്ത് ചെയ്യുന്നില്ല, മാപ്പ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നീ അവനോട് പറയുക. മാത്രമല്ല അവൻ പറയാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഇൻതിസാർ അഥവാ പ്രതിക്രിയ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞാൽ നീ അവനോട് പറയുക, നിനക്ക് പ്രതിക്രിയ നന്നായി ചെയ്യാൻ അറിയുമെങ്കിൽ അഥവാ ഒട്ടും അങ്ങോട്ട് കൂടാതെ കൂടിപ്പോയാൽ ദുരിത സ്വന്തം ഭാഗത്തായി, അതറിയുമെങ്കിൽ നീ ചെയ്തുകൊള്ളു, അല്ലെങ്കിൽ നീ അഫുവിന്റെ ബാബുണ്ട്, മാപ്പിന്റെ കവാടമുണ്ട്, ആ കവാടത്തിലേക്ക് ചെല്ല, അത് വിശാലമായ കവാടം. ഇൻതിസാർ, പ്രതിക്രിയ ചെയ്യാൻ നിന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കണക്ക് കൃത്യമായിരിക്കണം, കൂടിപ്പോയത് മാപ്പോ അഫുവിന്റെ കവാടം വിശാലമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസാഹിബുൽ അഫി യനാമു അലാ ഫിറാശിഹി ബില്ലൈൽ, മാപ്പ് കൊടുക്കുന്നവൻ അവൻ തന്റെ വിരിപ്പിൽ രാത്രി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ശാന്തനായി കിടക്കണം. വസാഹിബുൽ ഇൻതിസാർ എന്നാൽ പ്രതികാരം ചെയ്യുന്നവൻ യുഖല്ലിബു ഉമ്മുഹു, അവൻ ഇങ്ങനെ കാര്യം ആലോചിച്ച് ചിന്തിച്ചിട്ട് ആ കിടന്നാറായിട്ടായിരിക്കും അവൻ കിടന്നുറങ്ങുക. നോക്കൂ, മനോഹരമായ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും കൂടിയിരിക്കുകയായിരുന്ന ഒരു സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ലഫ്ളും മുഴുവൻ വായിക്കാതെ അതിന്റെ ആശയം പറയാം. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരാൾ വന്നിട്ട് ചിന്ത പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് മറുപടി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെടുന്നു, അവിടുന്ന് ചിരിക്കുന്നു. കുറെ ഇയാൾ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചൊരു മറുപടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുകയും എണീറ്റ് പോവുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു കാന യസ്തിമുനി വഅന്ത ജാലിസ് ഫലമ്മ റദത്തു അലൈഹി ബഅദ ഖബ്ലി ഗദത്ത വഖുംത്, അയാളെന്നെ ചീത്ത വിളിക്കായിരുന്നു, ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് താങ്കൾ എണീറ്റ് പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന മഅക മലക്കുൻ യറുദ്ദു അൻക, അബൂബക്കർ താങ്കളുടെ കൂടെ ഒരു മലക്കുണ്ടായിരുന്നു താങ്കൾക്ക് വേണ്ടി മറുപടി പറയാൻ. ഫലമ്മ റദത്ത അലൈഹി ബഅദ ഖൗലിഹി ഹദറ ശൈത്താൻ, താങ്കൾ മറുപടി പറഞ്ഞപ്പോൾ പിശാച് അവിടെ സന്നിഹിതനായി,
فلن أكن لأقود مع الشيطان يعني بشهادة أولي كيلا إن رب صلى الله عليه وسلم فرق إن رب صلى الله عليه وسلم يا أبا بكر وأبو بكر ثلاث كلهن حق مون كارك هذا مون حقا ما من عبد ظلم بمظلمة فيغضي عنها لله ഏത് അടിമയാണോ അവൻ ഒരക്രമത്തിന് വിധേയനായി പയുതി അൻഹാലില്ല അവൻ അള്ളാഹു കൊണ്ട് ഒരു കോട്ടയെ നോക്കിയാണ് അള്ളാഹു വലിയ സഹായം നൽകാതിരിക്കുകയില്ല അവൻ അള്ളാഹു പ്രതാപം നൽകാതിരിക്കുകയില്ല ഏതൊരാളാണോ ഒരു ദാനധർമ്മത്തിന്റെ വാതിൽ തുറക്കുന്നത് ഒരു ബന്ധം ചേർക്കാൻ വേണ്ടി ഒരാൾ ഒരു ദാനം കൊടുക്കാൻ അള്ളാഹു അവന് ധാരാളം കൊടുക്കാതിരിക്കുകയില്ല കൊടുത്തതിന് പകരം അള്ളാഹു ധാരാളം സമ്പത്ത് അവന് കൊടുക്കുക തന്നെ ചെയ്യും ആരെങ്കിലും തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി യാതൊരുയുടെ വാതിൽ തുറക്കുകയാണെങ്കിൽ ജനങ്ങളോട് ചോദിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അള്ളാഹു അവന് ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും യാതൊരുയുടെ വാതിൽ തുറന്നവന് ദാരിദ്ര്യത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കും അതുകൊണ്ടാണ് നമുക്ക് യാചകന്മാർ 25 കൊല്ലം യാചിച്ചാലും പണക്കാരനാവോ ഇല്ല അവൻ തിരിഞ്ഞ് യാചിക്കേ കൂടുകയില്ല എന്റെ ദാരിദ്ര്യം മാത്രമേ വർദ്ധിക്കുള്ളൂ ശേഷം അവസാനം പറഞ്ഞു അങ്ങേറ്റം മനോഹരമായ ആശയമാണ് ഈ ഹദീസിലുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും യോജിക്കുന്ന ഹദീസുമാണ് കാരണം ദീനിൽ പ്രതികാരം ചെയ്യുക എന്നത് ഉണ്ട് പക്ഷെ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠം അതാണ് അബൂബക്കർ സിദ്ദീഖിന് ഏറ്റവും യോജിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിൽ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളിൽ അതിനെ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ അല്ലാഹു തആല അലൈഹി വസല്ലല്ലാഹു വസല്ലമ മുഹമ്മദ് വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ സുബ്ഹാനല്ലാഹി വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു